നദികളിലേക്കുള്ള മടക്കയാത്രയാണ് ഓരോ ഗസലും. ഈ യാത്ര ഒരു നാളും അവസാനിക്കാതിരിക്കുവാൻ നെഞ്ചിൽ ഇത്തിരി ഗസൽ നിറച്ചു വയ്ക്കാം. ഖയാലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥിയെ സ്വാഗതം ചെയ്യാം, ശ്രീ വിജിബാൽ. ഖയാലിലേക്ക് സ്വാഗതം. താങ്ക് യു. ഈ പ്രാവശ്യത്തെ ഗസൽസ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇത് കുറച്ച് സൊസൈറ്റിയെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഗസലാണ് ആദ്യം പ്രസൻറ്റ് ചെയ്യുന്നത്. മുംതാസ് റാഷിദ് എന്ന പ്രശസ്തനായ കവി, അദ്ദേഹത്തിൻ്റെ ഗസലാണ്. പങ്കജിയുടെ പോപ്പുലർ ഗസൽസിലുള്ള ഒന്ന്. ഇതിൽ ആശയം എന്ന് പറയുമ്പോൾ, ഒരിക്കൽ ഞാൻ കുറേ ബീവികളെ കണ്ടു. അവരിങ്ങനെ പറയുകയൊക്കെ ഇട്ടിട്ട് പോവായിരുന്നു. ഞാനൊരു ദിവസം ചോദിച്ചു, എന്താണ് ഇതിൻ്റെ, എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ അവിടെ നിന്ന് അവർ ഉത്തരം പറഞ്ഞെന്താ വെച്ചാൽ, ഈ പർദ പുരുഷന്മാരുടെ മനസ്സിൻ്റെ പർദയാണ്, ആറ്റിറ്റ്യൂഡാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ആറ്റിറ്റ്യൂഡ് അത് നമ്മുടെ ആ ഔട്ട്ലുക്കാണ്. ഇതിലൊന്നും നമ്മൾ സങ്കുചിതരായിട്ട് വളരെ ചിന്തിക്കരുത്. കറക്റ്റ്. എല്ലാവരും ആറ്റിറ്റ്യൂഡ് മാറേണ്ടതുണ്ട്. എല്ലാവരും നോക്കുന്നതും കാണപ്പെടുന്നതും എല്ലാം അങ്ങനെ ആകുന്നൊരു ലോകമാണ്. അപ്പൊ അന്ന് ചന്ദ്രികയെ കുറിച്ചാണ്, ഇന്ന് ചന്ദ്രനെ മറയ്ക്കുന്ന കാർമേഘത്തെ കുറിച്ച്. निकलो ना बिना का
ഇലാസ് ഷെയറിലുണ്ട്.